ഹായ് മറിയ സ്റ്റിലിക്കസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ച് മലബാർ സൈഡിലൊക്കെ നല്ല പോപ്പുലറായിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉന്നക്കായയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉന്നക്കായ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പഴുത്ത് പോകാത്ത നേന്ത്രപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിനെ ഒരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ലി പാത്രത്തിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് തണുത്ത് പോകുന്നതിന് മുമ്പേ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നേന്ത്രപ്പഴത്തിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ സൈഡിൽ ഇതുപോലത്തെ നാരുണ്ടാവും, അതും കൂടെ നമുക്ക് എടുത്ത് കളയാം. ഇനി നേന്ത്രപ്പഴം ഒരു കത്തി വെച്ച് മുറിച്ചതിന് ശേഷം അതിൻ്റെ നടുക്കുള്ള അക്കുരുമൊക്കെ നമുക്കങ്ങ് എടുത്ത് കളയാം. ഇതിനെ ഒരു ഫോർക്ക് വെച്ചോ അതല്ലെങ്കിൽ ഒരു മാഷർ വെച്ചോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു മാഷർ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നേന്ത്രപ്പഴം നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ഉന്നക്കായ്ക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് ലൂസായി പോകണമെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ ഇതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പം ഇത് ഒന്നുകൂടെ ഒന്ന് ഹാർഡാവും. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കും. ഈ നേരം കൊണ്ട് ഇനി ഉന്നക്കായ്ക്ക് ആവശ്യമുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ഉരുകി വന്നോട്ടെ. ഇവിടെ ഞാനൊരു 15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് 2-3 പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പിനെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നതിന് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട്സ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റേസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട്സും റേസിൻസും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരുവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. തേങ്ങയുടെ ആ നനവ് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടണം. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവാതെ ശ്രദ്ധിക്കണം. ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ് ഉണ്ടാവുന്നത്. ഈ പഞ്ചസാര തന്നെ ഉരുകി തേങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കാം. പഞ്ചസാരയുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായയുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിനി ഉന്നക്കായ തയ്യാറാക്കിയെടുക്കാം. കുഴച്ച് വെച്ചിരുന്ന നേന്ത്രപ്പഴം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമോ അതല്ലെങ്കിൽ എണ്ണയോ വെച്ചൊന്ന് തടകി കൊടുക്കാം. എന്നിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മളൊരു ഉരുളയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഉരുളയാക്കി എടുത്തിരിക്കുന്നത്. ഉന്നക്കായയുടെ വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വലുതോ ചെറുതോ മീഡിയം സൈസിൽ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഇതിനെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇത് 2 സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നന്നായിട്ട് സീലായി കിട്ടും. ഇത് നന്നായിട്ട് സീൽ ചെയ്തതിന് ശേഷം 2 കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് ഉന്നക്കായയുടെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. എവിടെയെങ്കിലും പൊട്ടലുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ എണ്ണ ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോവും. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇതുപോലെ നന്നായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പ്ലേറ്റിൽ ഞാൻ നേരത്തെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഉന്നക്കായ വെച്ച് പിന്നെ എടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും. ഇനി ബാക്കിയുള്ള ഉന്നക്കായ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം.
ഇനി നമ്മുടെ ഉന്നക്കായ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉന്നക്കായ ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഉന്നക്കായ ഇട്ട് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഉന്നക്കായ നമ്മൾ എണ്ണയിൽ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒരു ലോയിൻ്റെ മീഡിയമിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇതിനി തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതിനെ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിനി എണ്ണയിൽ നിന്നും എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ഉന്നക്കായ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഉന്നക്കായ ഇവിടെ റെഡിയാണ്. ഇത് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. പ്രത്യേകിച്ചും നോമ്പ് തുറയുടെ സമയത്തൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.